നമസ്കാരം, ഞാൻ കെ സി മധു. കൊല്ലം ജില്ലയിലെ ഒരു ഗ്രാമത്തിലാണ് എൻ്റെ ജനനം. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ സൗകര്യങ്ങളൊന്നും അധികമില്ലാത്ത ഒരു ഗ്രാമമായിരുന്നു അത്. എങ്കിലും ഞാൻ വിദ്യാഭ്യാസത്തിൽ അതീവ തൽപരനായിരുന്നു. അതൊരുപക്ഷെ എൻ്റെ അമ്മ ഒരധ്യാപികയായതുകൊണ്ടാകാം. പ്രാഥമിക വിദ്യാഭ്യാസം ഗ്രാമത്തിൽ തന്നെ പൂർത്തിയാക്കിയ ശേഷം തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് സാമൂഹ്യശാസ്ത്രത്തിൽ ഒരു ബിരുദാനന്തര ബിരുദം നേടി. പിന്നീട് എൻ്റെ ജീവിതത്തിൻ്റെ താളത്തിനനുസരിച്ച് മുന്നോട്ട് പോകത്തക്ക ഒരു ജോലി സമ്പാദിക്കേണ്ട പാകത്തിലുള്ള ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത ഉയർന്നു വന്നു. ചെറുപ്പകാലത്ത് തന്നെ വായനയിലും എഴുത്തിലുമൊക്കെ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ പത്രപ്രവർത്തന രംഗത്തേക്ക് തിരിയണമെന്ന ഒരു മോഹവും എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ തുടർ പഠനം പത്രപ്രവർത്തന മേഖലയിലേക്ക് മാറ്റിയത്. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നിന്ന് ജേർണലിസത്തിൻ്റെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും കരസ്ഥമാക്കിയ ശേഷമാണ് ഞാൻ പത്രപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയത്. അന്നത്തെ കാലത്ത് പത്രപ്രവർത്തനം അഭികാമ്യമായ ഒരു തൊഴിൽ മേഖലയായിരുന്നുവെങ്കിലും അതിനെ അങ്ങനെ കാണാനായിരുന്നില്ല ഞാൻ ഇഷ്ടപ്പെട്ടത്. പത്രപ്രവർത്തന വിദ്യാഭ്യാസ കാലത്ത് എൻ്റെ ഗുരുനാഥനായ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പ്രസിദ്ധനായ കെ സി ജോൺ എൻ്റെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഞങ്ങൾ ക്ലാസ്സിലെ വിദ്യാർത്ഥികളോട് തന്ന ഒരു ഉപദേശം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഡ്രിങ്ക് ലൈക്ക് എ ഫിഷ് ആൻഡ് റൈറ്റ് ലൈക്ക് ആൻ ഏഞ്ചൽ. വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യത്തിന് വെള്ളത്തോടുള്ള ആഭിമുഖ്യം എങ്ങനെയാണോ അതുപോലെയായിരിക്കണം ഒരു പത്രപ്രവർത്തകന് മദ്യത്തോടുള്ള ആഭിമുഖ്യം. അതായത് തീരെ കുടിക്കേണ്ട ആവശ്യമില്ല, പകരം ഒരു മാലാഖയെപ്പോലെ നിങ്ങൾ നല്ല വരികൾ എഴുതൂ, നല്ല വാർത്തകൾ കണ്ടുപിടിക്കൂ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശം. കെ സി ജോൺ സാറിനെക്കുറിച്ച് പറയുമ്പോൾ അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അഭിമുഖമായി നിന്ന് ലോകപ്രസിദ്ധങ്ങളായ പല കാര്യങ്ങളും ഞങ്ങൾ വിദ്യാർത്ഥികളോട് ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടവേളകളിൽ അദ്ദേഹം ഒരു മാത്ര 90 ഡിഗ്രി തിരിഞ്ഞ് ബ്ലാക്ക് ബോർഡിന് അഭിമുഖമായി സ്ഥാനം പിടിക്കും. അതിനുശേഷം പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് പകുതിയൊഴിഞ്ഞൊരു കുപ്പിയിൽ നിന്ന് 2 കവൾ മദ്യം അദ്ദേഹം അകത്താക്കുക സാധാരണമായിരുന്നു. പക്ഷേ അതിൽ ഞങ്ങൾ വിദ്യാർത്ഥികൾക്കോ അദ്ദേഹത്തിനെ അടുത്തറിയാവുന്നവർക്കോ വലിയ കൗതുകമൊന്നുമില്ലായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ശീലമായിരുന്നു. ആ വലിയ വ്യക്തിയാണ് ഞങ്ങൾ ഒരു കാലത്തും പത്രപ്രവർത്തകരെന്ന നിലയിൽ അവസരങ്ങളുണ്ടെങ്കിൽ കൂടി മദ്യത്തിന് അടിമകളാകരുത് എന്ന നല്ല ഉപദേശം നൽകിയത്. പത്രപ്രവർത്തനത്തിൻ്റെ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായി ജോലിക്ക് ചേർന്നത് മലയാള നാട് എന്ന സാംസ്കാരിക വാരികയിൽ ആയിരുന്നു. മലയാള നാട് അന്ന് മലയാളത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന സാഹിത്യത്തെ ഗൗരവപൂർവം മാത്രം കണക്കിലെടുക്കുന്ന, കൈകാര്യം ചെയ്യുന്ന ഒരു പത്രമായിരുന്നു. അതൊരു വാരികയായിരുന്നു. മാവേലിക്കര സ്വദേശിയായ കിഷൻ നായർ എന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എസ് കെ നായർ എന്ന പേരിലാണ്. അതിൻ്റെ ഉടമസ്ഥനും അതിൻ്റെ ചീഫ് എഡിറ്ററും സാഹിത്യത്തിൽ വല്ലാത്ത കമ്പമുള്ള ആളായിരുന്നു എസ് കെ നായർ. ബിഷപ്പൂർ കോളേജിൽ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ജോലി രാജിവെച്ചതിന് ശേഷമാണ് വിവാഹശേഷം, കൊല്ലത്ത് നിന്നാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. കൊല്ലത്തെ കശുവണ്ടി വ്യവസായ ഗ്രൂപ്പിലെ ഒരു പ്രമുഖ വ്യക്തിയുടെ മകളെയായിരുന്നു
എസ് കെ നായർ വിവാഹം കഴിച്ചത്. അതുമൂലം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ താല്പര്യമായ സാഹിത്യരംഗത്തേക്ക് തിരിക്കാനും ആ ആശയത്തിൽ നിന്ന് ഉടലെടുത്ത പത്രപ്രവർത്തനം എന്ന മേഖലയിലേക്ക് കടക്കുവാനും എസ് കെ നായർ തീരുമാനിച്ചു. അങ്ങനെയാണ് മലയാള നാട് ഉണ്ടായത്. മലയാള നാടിന് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. കേരളത്തിലെ കലാ സാംസ്കാരിക സാഹിത്യരംഗത്തെ പ്രമുഖരെല്ലാം മലയാള നാടിൻ്റെ സുഹൃത്തുക്കളായിരുന്നു, എസ് കെ നായരുടെ വ്യക്തിപരമായ സുഹൃത്തുക്കളായിരുന്നു. അക്കാലത്ത് എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സാഹിത്യ മാസിക വാരികയുമായിരുന്നു മലയാള നാട്. എനിക്കും അങ്ങനെ തന്നെ. അവിടെ എത്തപ്പെട്ടതിൽ ഞാൻ വളരെയധികം ആഹ്ലാദിച്ചു. കാരണം എഴുത്തിലൂടെ മാത്രം പരിചയമുണ്ടായിരുന്ന എത്രയോ എഴുത്തുകാരെ എനിക്ക് അവിടെ വച്ച് മലയാള നാടിൻ്റെ പത്രപ്രവർത്തന കാലയളവിൽ പരിചയപ്പെടാൻ കഴിഞ്ഞു. തകഴിയും ഉറൂബും എസ് കെ പൊറ്റക്കാടും തുടങ്ങി അന്നത്തെ ആധുനിക നിരയിലുള്ള ഒ വി വിജയൻ, എം മുകുന്ദൻ, കാക്കനാടൻ തുടങ്ങിയ സാഹിത്യകാരന്മാരുമായും മലയാള നാടിന് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ മലയാള നാടിലാണ് പ്രസിദ്ധീകരിച്ചത്. അത് പ്രസിദ്ധീകരണം പൂർത്തിയായതിന് ശേഷമാണ് ഞാനവിടെ പരിശീലനത്തിന് ആയി ജോലിയിൽ ചേർന്നത്. മലയാള നാടിന് സാഹിത്യവാരിക കൂടാതെ സിനിമാ സംബന്ധിയായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസിക കൂടിയുണ്ടായിരുന്നു, മലയാള നാട് സിനിമാ മാസിക. ആ വാരികയിൽ അന്ന് മലയാള നാട് എന്ന പോലെ തന്നെ സഭ്യമായ സിനിമാ വാർത്തകൾ മാത്രമാണ് കൊടുത്തിരുന്നത്. അക്കാലത്ത് സിനിമാ പ്രസിദ്ധീകരണങ്ങൾ അധികമില്ല. കാമ്പിശ്ശേരി കരുണാകരൻ്റെ ഉത്തരവാദിത്വത്തിലും നേതൃത്വത്തിലും സിനിരമ എന്ന ഒരാഴ്ചപ്പതിപ്പ് പ്രചാരത്തിലുണ്ടായിരുന്നു. അതിലും ചലച്ചിത്ര സംബന്ധികളായ കൗതുക വാർത്തകളാണ് കൂടുതൽ വന്നത്. അതല്ലാതെ പൊതു രീതിയിലുള്ള പത്രങ്ങളിലൊക്കെ സിനിമാ വാർത്തകൾ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു എന്നല്ലാതെ സിനിമയ്ക്ക് വേണ്ടി മാത്രം വളരെ ചുരുക്കം വാരികകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊന്നായിരുന്നു മലയാള നാട് സിനിമാ വാരിക. ഞാൻ അവിടെ ജോലിക്ക് ചേർന്ന് അധികം താമസിയാതെ തന്നെ എസ് കെ നായരുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും മലയാളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാളും ഐ എ എസ് ഓഫീസറുമായ മലയാറ്റൂർ രാമകൃഷ്ണൻ ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. ഇക്കാര്യം അടുത്ത സുഹൃത്തായ എസ് കെയുമായി പലതവണ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്കും അറിയാമായിരുന്നു. ഏതായാലും അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചലച്ചിത്ര നിർമ്മാണ കമ്പനിയായ മഞ്ഞിലാസാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ കന്നി അംഗം. ആദ്യത്തെ സിനിമ ഷൂട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തത് മഞ്ഞിലാസിൻ്റെ ബാനറിൽ അന്ന് മലയാളത്തിലെ ഏറ്റവും നല്ല ചിത്രങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. മാത്രവുമല്ല വ്യക്തിപരമായി മലയാറ്റൂരുമായി ആ സിനിമാ കമ്പനിക്ക് നല്ല ബന്ധവുമായിരുന്നു. കാരണം വിഖ്യാതമായ അദ്ദേഹത്തിൻ്റെ നോവൽ യക്ഷി സത്യനെ നായകനാക്കി മലയാളത്തിൽ റിലീസ് ചെയ്തത് എം ഒ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള ഉടമസ്ഥതയിലുള്ള മഞ്ഞിലാസ് എന്ന സിനിമാ കമ്പനിയാണ്. സുപ്രിയ ഫിലിംസ്, ജയമാരുതി, മഞ്ഞിലാസ് ഇവയൊക്കെയായിരുന്നു അന്നത്തെ ഏറ്റവും മുൻപന്തിയിലുള്ള സിനിമാ നിർമ്മാണ കമ്പനികൾ. മലയാറ്റൂരിൻ്റെ നോവലാണ് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യാൻ സ്വയം തിരഞ്ഞെടുത്തത്. തുടക്കം ഒടുക്കം എന്നായിരുന്നു ആ നോവലിൻ്റെ പേര്. പക്ഷേ അന്ന് മലയാള സിനിമയിൽ നിലവിലുണ്ടായിരുന്ന ചില വിശ്വാസങ്ങളോ അന്ധവിശ്വാസങ്ങളോ ആയിരിക്കാം
തുടക്കം ഒടുക്കം എന്നുള്ള ഈ പേര് ഒന്ന് മാറ്റിയാൽ നല്ലതായിരിക്കുമെന്ന് പല കോണുകളിൽ നിന്നും ആശയം ഉയർന്നു വന്നു. അങ്ങനെ തുടക്കം ഒടുക്കം എന്ന പേര് ഒടുക്കം തുടക്കം എന്ന് മാറ്റി ചിത്രീകരണം ആരംഭിക്കുകയുമായി. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ പ്രഥമ സംവിധാന സംരംഭമായ തുടക്കം ഒടുക്കം തുടക്കം മൂന്നാറിൽ വെച്ചാണ് ചിത്രീകരണം നടന്നത്. മൂന്നാർ മലയാറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലരാശിയായിരുന്നു. കാരണം പല കാലങ്ങളിലായി അദ്ദേഹം അവിടെ IAS ഓഫീസർ എന്ന നിലയിൽ കളക്ടറായി മറ്റും ജോലി നോക്കിയിരുന്നു. സ്ഥലപരിചയം, ചിത്രകാരനായിരുന്നു മലയാറ്റൂർ. അദ്ദേഹം മൂന്നാറിൻ്റെ മലനിരകളുടെ വർണ്ണചിത്രങ്ങൾ ധാരാളം വരച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കൗതുകകരവും അപൂർവവുമായ വരയാടുകളുടെ ചിത്രങ്ങൾ അദ്ദേഹം വരച്ചിരുന്നു. മൂന്നാറിനെ ബന്ധപ്പെടുത്തി ധാരാളം രചനകൾ നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു മലയാറ്റൂർ. സ്ഥലം മാത്രമല്ല, മൂന്നാർ പ്രദേശത്തെ ഉന്നത വ്യക്തികളിൽ പലരുമായും മലയാറ്റൂരിന് ബന്ധമുണ്ടായിരുന്നു. ഔദ്യോഗിക രംഗത്തും അദ്ദേഹത്തിന് ധാരാളം സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ സർക്കാർ ഗസ്റ്റ് ഹൗസിലായിരുന്നു മലയാറ്റൂരും സംഘവും ഈ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് താമസിച്ചിരുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ഏതാണ്ട് പകുതിയോളം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ദിവസം എൻ്റെ പത്രാധിപരായിരുന്ന SK നായർ എന്നെ വിളിച്ച് ഒരു കാര്യം അറിയിക്കുന്നത്. റേഡിയോ കേരളം 1476 AM ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ലഭ്യമായ ഏക മലയാളം AM റേഡിയോ. തത്സമയ വാർത്തകൾക്കും വിനോദ പരിപാടികൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നു റേഡിയോ കേരളം 1476 AM. എല്ലാ GCC രാജ്യങ്ങളിലും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. ഓൺലൈനിൽ ആസ്വദിക്കാൻ ഞങ്ങളുടെ ആപ്പ് പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോർ എന്നിവയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. റേഡിയോ കേരളം .com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നും റേഡിയോ കേരളം 1476 AM കേൾക്കാവുന്നതാണ്. വിശദമായ വാർത്തകൾക്കായി സന്ദർശിക്കൂ news.radiokeralam.com. വാർത്തകൾക്കും വിനോദത്തിനുമായി റേഡിയോ കേരളം 1476 AM ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യൂ. രസകരമായ പരിപാടികളും വാർത്തയും കാണാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. റേഡിയോ കേരളം 1476 AM. പ്രിയപ്പെട്ട സുഹൃത്താണെങ്കിലും എനിക്ക് മലയാറ്റൂരിൻ്റെ സിനിമയുടെ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്ന അവസ്ഥയല്ല, അദ്ദേഹം എന്നോട് പറയുകയാണ്. പകരം മധു എൻ്റെ പ്രതിനിധിയായി മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഈ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കണം, അതിൻ്റെ റിപ്പോർട്ടുകൾ എടുക്കണം. കഴിയുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം, ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ മലയാറ്റൂരിൻ്റെ അഭിമുഖവും ശേഖരിക്കണം. ഇത്തരമൊരു ദൗത്യവുമായി എന്നെ മലയാറ്റൂരിൻ്റെ അടുത്തേക്ക്, മൂന്നാറിലേക്ക്, ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് അയക്കുവാനുള്ള തീരുമാനമുണ്ടായി. പോകുന്നതിന് മുമ്പ് മലയാറ്റൂരിന് എത്തിക്കാനുള്ള ഒരു വിശിഷ്ട സമ്മാനവും അദ്ദേഹം എനിക്ക് തന്നു. അതെന്താണെന്നുള്ള കാര്യം അദ്ദേഹം എന്നോട് പറയാൻ മറന്നില്ല. മലയാറ്റൂരിന് പ്രിയപ്പെട്ട ഫ്രഞ്ച് ബ്രാൻഡിയുടെ ഒരു കുപ്പിയായിരുന്നു. ഞാനത് ഭദ്രമായി എൻ്റെ സഞ്ചിയിൽ സൂക്ഷിച്ചു. ഞാനും എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ ജോർജും, ജോർജ് ഇപ്പോൾ ദുബായിലാണ് ജോലി ചെയ്യുന്നത്, മലയാള നാടിനു വേണ്ടി ദീർഘകാലം ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ എന്നോടൊപ്പം പല യാത്രകളിലും ജോർജ് ഉണ്ടായിരുന്നു അക്കാലത്ത്. ഞങ്ങൾ ഒരു വൈകുന്നേരത്തോടടുത്താണ് മൂന്നാറിലെത്തുന്നത്. അന്വേഷിച്ചലയേണ്ടി വന്നില്ല, മലയാറ്റൂരും സംഘവും മൂന്നാർ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നതെന്ന് നേരത്തെ അറിവുണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ഷൂട്ടിംഗ് സംബന്ധമായി മലയാറ്റൂർ ലൊക്കേഷനിലേക്ക് പോയി കഴിഞ്ഞിരുന്നു.
ഏതാണ്ട് ഉച്ചയുടെ ഷൂട്ടിംഗ് അവസാനിച്ചെങ്കിലും എന്തൊക്കെയോ പാസിംഗ് ഷോട്ടുകൾ എടുക്കുവാൻ വേണ്ടി അദ്ദേഹം വൈകുന്നേര വെയിലിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നറിഞ്ഞു. സിനിമയുടെ പ്രൊഡ്യൂസറായ എം ഒ ജോസഫാണ് ഞങ്ങളെ സ്വീകരിച്ചത്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരൽപ്പം താമസിച്ച് പോയി, പൊതുധാരയിലുള്ള ഷൂട്ടിംഗ് ഇന്നലെയോടെ കഴിഞ്ഞു, ഇനി ഒന്ന് രണ്ട് ദിവസത്തിനകം ബാക്കി ചിത്രീകരിക്കാനുള്ള താരങ്ങളില്ലാത്ത ഇവിടുത്തെ പ്രകൃതി സംബന്ധിച്ചുള്ള ചില ഷോട്ടുകളാണ് ബാക്കിയുള്ളത്, അത് മലയാറ്റൂർ രണ്ട് ദിവസം കൊണ്ട് തീർക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഒരു ഷൂട്ടിങ്ങിന് നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ലെങ്കിലും ബാക്കിയുള്ള വിവരങ്ങൾ, ഈ സിനിമയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ മലയാറ്റൂർ, അതിൻ്റെ സംവിധായകനായ മലയാറ്റൂർ നിങ്ങൾക്ക് നൽകും. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖവും എസ് കെ സൂചിപ്പിച്ചതുപോലെ എന്നോടും പറഞ്ഞിരുന്നു, അതും നമുക്ക് തരമാക്കാം. ഈ ഉറപ്പിന്മേൽ ഞങ്ങൾ മലയാറ്റൂറിനെ കാത്തിരിക്കുകയായിരുന്നു. ഏതാണ്ട് വൈകുന്നേരമായപ്പോഴേക്കും സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങിയെത്തി. വളരെ ക്ഷീണിതനായിരുന്നു. മലമുകളിൽ വരയാടുകളെ ചിത്രീകരിക്കാനുള്ള ശ്രമത്തിൽ അദ്ദേഹം ആകെ തളർന്നിരുന്നു. എങ്കിലും ഞങ്ങളെ കണ്ട ഒരു പ്രത്യേക ഉന്മേഷത്തോടെ അദ്ദേഹം പെട്ടെന്ന് മടങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് പോയി. ഏതാണ്ടൊരു അരമണിക്കൂറിന് ശേഷം അദ്ദേഹം ഗസ്റ്റ് ഹൗസിൻ്റെ മുറ്റത്തിട്ടിരിക്കുന്ന ഒരുക്കിയിരിക്കുന്ന വേദിയിലേക്ക്, വേദിയെന്ന് പറഞ്ഞാൽ ഒരു വട്ടമേശയും ഗ്ലാസുകളും നാലഞ്ച് കസേരകളും, അത്യാവശ്യം ആ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട മലയാറ്റൂരിൻ്റെ പ്രിയപ്പെട്ട ഒന്ന് രണ്ട് സുഹൃത്തുക്കളും പിന്നെ ഞങ്ങളും ആയിരുന്നു ഉണ്ടായിരുന്നത്. മടങ്ങിവന്ന മലയാറ്റൂർ വളരെയേറെ അസ്വസ്ഥനായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതിൻ്റെ കാരണം അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതുമില്ല. എങ്കിലും അങ്ങനെയൊരു സമ്മേളനം, ഒരു കൂടിക്കാഴ്ച, ഔദ്യോഗികമായ ഒരു കൂടിക്കാഴ്ച നടക്കുന്നതിന് മുൻപ് തന്നെ അകത്ത് പോയി എം ഒ ജോസഫുമായി കുറച്ച് നേരം സംസാരിക്കാനുള്ളൊരു ഇടവേള എനിക്കുണ്ടായി. അപ്പോഴാണ് അദ്ദേഹം അക്കാര്യം എന്നോട് തുറന്നു പറഞ്ഞത്. മലയാറ്റൂർ രാമകൃഷ്ണൻ വളരെ വലിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹം സിവിൽ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ്. മലയാളത്തിലെന്നല്ല, മറുനാട്ടിലും അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ധാരാളം പുസ്തകങ്ങൾ മലയാളത്തിൽ ഇന്ന് പ്രചാരത്തിലുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടായെങ്കിൽ അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. മാത്രവുമല്ല, ഒരു ചലച്ചിത്രം ഉണ്ടാക്കാനുള്ള ഗുണനിലവാരമുള്ള ഒരു കൃതിയായിരുന്നു ഇപ്പോഴദ്ദേഹം സംവിധാനത്തിനായി തിരഞ്ഞെടുത്തത്. ഇക്കാര്യങ്ങളിലെല്ലാം ഒരു നിർമ്മാതാവെന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തോട് പൂർണ്ണമായും യോജിക്കുന്നു. സാങ്കേതികമായ അറിവുകൾ, ചലച്ചിത്ര സംവിധാനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കൂടി അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ ഇതിനിടയിൽ എന്നെ ദുഃഖിപ്പിച്ച ഒരേ ഒരു കാര്യം,